വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് ക്ഷണിച്ച് അധിർ രഞ്ജൻ ചൌധരി ബി ജെ പി ടിക്കറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് ക്ഷണം വരുണിന്റെ സിറ്റിംഗ് സീറ്റായ പിലിബത്തിൽ കോൺഗ്രസ് മുൻ നേതാവ് ജിതിൻ പ്രസാദയാണ് ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് നിതിൻ അംബുജനാണ് നിതിൻ തന്റെ മണ്ഡലം അവിടെ തനിക്ക് സീറ്റില്ല എന്ന വിവരം എനിക്ക് തോന്നുന്നു വരുൺ ഗാന്ധി ഒഴികെ എല്ലാവർക്കും തന്നെ കഴിഞ്ഞ ഒരു വർഷമായി ഇദ്ദേഹത്തിന് സീറ്റ് ലഭിക്കാൻ പോകുന്നില്ല എന്ന വിവരം അറിയാമായിരുന്നു എങ്കിലും അത് അറിഞ്ഞിട്ടും നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത് എന്നാൽ സമാജ്വാദി പാർട്ടിയിലേക്ക് പോകുന്നത് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസിൽ നിന്നൊരു ക്ഷണം രീതിയിലായിരിക്കും കാണുക മറ്റു വിവരങ്ങൾ ക്രിസ്റ്റീന വരുൺഗാന്ധിയുമായി കഴിഞ്ഞ ഏതാനും നാളുകളായി തന്നെ പാർട്ടി വരുൺഗാന്ധിയെ യാതൊരു തരത്തിലും അതായത് പാർട്ടിയുടെ ഒരു തരത്തിലും പരിഗണിക്കാതെ തന്നെ നിർത്തുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പിലിബത്തിലെ എം പി ആയിരുന്നു പക്ഷേ പിലിബത്തിൽ നിന്ന് ഇത്തവണ നേരത്തെ ക്രിസ്ത്യ സൂചിപ്പിച്ച പോലെ തന്നെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന ജിതേന്ദ്ര പ്രസാദിന്റെ മകൻ ജിതിൻ പ്രസാദിനാണ് ഇത്തവണ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടുകൂടി തന്നെ വരുൺ ഗാന്ധിക്കുള്ള ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ് പക്ഷേ വരുൺ ഗാന്ധി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് നിർണായകമാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ എസ് പിയും ഇതിനെ തന്നെ വരുൺഗാന്ധിയെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ വരുൺ ഗാന്ധി ഇതുവരെ ഒരു നിലപാട് പ്രഖ്യാപിച്ചില്ല കഴിഞ്ഞ ദിവസമാണ് കോൺ ബി ജെ പി ഏറ്റവും ഒടുവിലായി തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയത് അതിൽ പിലിബത്തിൽ ജിതിൻ പ്രസാദ് സ്ഥാനാർത്ഥി നൽകിയ ശേഷം ഇതുവരെ വരുൺ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടില്ല എന്തായാലും വരുൺ ഗാന്ധിയെ ഇപ്പോൾ കോൺഗ്രസിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അധിർ രഞ്ജൻ ചൌധരിയാണ് വരുൺ ഗാന്ധിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഒരുപക്ഷെ വരുൺഗാന്ധി അങ്ങനെ കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ സമാജ്വാദിയിലേക്കോ പോവുകയാണെങ്കിൽ പിൽബത്തിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുൺഗാന്ധിയെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി നാലിലാണ് മേനകാ ഗാന്ധിക്കൊപ്പം വരുൺഗാന്ധി പാർട്ടിയിലേക്ക് എത്തുന്നത് അതിനുശേഷം ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപക്ഷെ ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ വ്യക്തി വരുൺഗാന്ധിയാണ് പിന്നീട് ഇങ്ങോട്ട് വരുൺ ഗാന്ധിയുടെ രാഷ്ട്രീയ ഒരു ഗ്രാഫ് നോക്കിയാൽ അത് വലിയ തരത്തിൽ തന്നെ ഉയർന്നു നിൽക്കുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിന് ശേഷം നിരന്തരമായി തന്നെ മോദി സർക്കാരിന് വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ കർഷക സമരത്തെ പിന്തുണയ്ക്കുകയും യു പിയിൽ യോഗി ആദിത്യനാഥിനെ രൂക്ഷമായി വിമർശനം നടത്തുന്ന വരുൺഗാന്ധി കഴിഞ്ഞ ഏതാനും നാളുകളിൽ തന്നെ ബി ജെ പി നേതൃത്വം അത്തരത്തിൽ വലിയ ഒരു ബി ജെ പി നേരെ എപ്പോഴും ഒരു അകൽച്ച നിർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇത്തവണ സി സീറ്റ് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ വരുൺഗാന്ധിയും അതുപോലെ തന്നെ മേനകാ ഗാന്ധിയും ഉണ്ടായിരുന്നെങ്കിലും വീണ്ടും സീറ്റ് നിശ്ചയിച്ചിരിക്കുകയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ വരുൺഗാന്ധി ഇനി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ് അതിനുശേഷം മാത്രമേ ബി ജെ പിയിലെ നിന്നും അദ്ദേഹം എസ് പിയിലേക്കോ അതല്ല കോൺഗ്രസിലേക്കോ പോകുമെന്ന കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ എന്തായാലും വരുൺഗാന്ധിയെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് സമാജ്വാദി പാർട്ടിയും അതുപോലെ തന്നെ കോൺഗ്രസും ഇപ്പോൾ നടത്തുവരികയാണ് ഒരു പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി പിലിബത്തിൽ വരുൺഗാന്ധിയെ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ക്രിസ്ന ശരി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് നിതിൻ അംബുജനാണ്